ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണെന്ന് കരുതുന്നു ഇതിപ്പം ഞാൻ രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് രാവിലെ നിറയുമ്പോ ഏഴര ആയിട്ടുള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് അപ്പോൾ ഞാൻ കണ്ണൂർ ഹോസ്പിറ്റലിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അപ്പോൾ പിന്നെ ബസ്സിന് പോയി നോക്കുമ്പോഴത്തേനും ബസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഏഴരക്ക് പോകുന്ന ബസ്സ് ഇന്ന് ഏഴ് ഇരുപത്തഞ്ചിനെ പോയി അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ റമിയും അങ്ങോട്ട് നടക്കുകയാണ് ഞാൻ റമിയും കൂടിയാണ് പോയിട്ടുണ്ടായത് ഇസുബേബി ഉറങ്ങുന്ന ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ശംരിക്കാണെങ്കിൽ ശമ്പരിയാണ് സാധാരണ കൂടെ വരത്ത് ശമ്പരിക്ക് തലകാർക്കൊക്കെ ആയതുകൊണ്ട് അവൾ വന്നിട്ടില്ല റമിനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായത് അപ്പോൾ വരുന്ന വഴിയിൽ ഓട്ടോഷ്ട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോഷൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നും കഴിക്കാതെയാണ് കേട്ടോ പോയത് രാവിലെ തന്നെ അപ്പം കണ്ണൂർ എത്തിയപ്പോഴത്തേനും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞമ്മളവിടുന്ന് ഒരു ഇളനീർ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസെല്ലാം ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റമി നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് മതിവാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേന് ടോക്കനൊന്നും ഇല്ലായിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണെന്ന് അയാൾ പറഞ്ഞിട്ട് പോകുന്നതാണ് ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് നമ്മൾക്ക് ഹോസ്പിറ്റലിൻ്റെ പേര് ക്ലിയർ ആയിട്ട് അറിയില്ല അങ്ങനെ എന്തായാലും അവിടെ എത്തി കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ടോക്കനൊക്കെ കിട്ടി അപ്പം പറഞ്ഞു ടോക്കനൊന്നും ഇല്ല അപ്പം ടോക്കൺ നമ്പർ ഇല്ല നിങ്ങളാ എപ്പോഴാണ് വിളി വിളിക്കുന്നത് അപ്പം കയറാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ അതിനിടയ്ക്ക് നമുക്ക് കൊയിലി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ടും പോയിട്ട് തിരിച്ച് വന്ന് തന്നെ ഇരുന്നു കേട്ടോ നമ്മളങ്ങനെ കുറേ സമയം ഇരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് തന്നെ പിന്നെ പാവം തോന്നിയിട്ടുണ്ടാവും ഞങ്ങളോട് കയറിക്കോളാൻ പറഞ്ഞു പിന്നെ എന്നിട്ട് സിസ്റ്റർ പറയുകയും ചെയ്ത കേട്ടാ ആരെങ്കിലും ടോക്കൺ നമ്പർ ചോദിച്ചാൽ പറയണ്ടെന്നുള്ളത് അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ കയറി പിന്നെ ഒരു ഒന്നര ആയപ്പോഴത്തേനും അവിടുന്ന് ഒഴിവാക്കായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എല്ലാവരും മുമ്പ് വീഡിയോ എടുക്കാനുള്ള ചമ്പരം അതും പിന്നെ ഈ ബാഗിനോടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാഗിൽ നിന്ന് ഫോൺ എടുക്കാൻ പോലും തോന്നിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഫോണ് ബാഗ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് എന്നാലും കുറച്ചങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാരൊന്നും ഇല്ലാത്തപ്പം വീഡിയോ എടുത്തതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരാൾ പോലും ഇല്ലാത്തത് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് പിന്നെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ ഇന്നെന്തായാലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ താൽക്കാലികമായിട്ടും ഗുളിക തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദിവസത്തേക്കുള്ള രണ്ടാഴ്ചത്തിനുള്ള ഗുളിക തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റും അതുപോലെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പോകാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഗുളിയൊക്കെ ഒക്കെ കൃത്യമായിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങൾ പിന്നെ അങ്ങനെ അവിടെ കുറേ സമയം നിൽക്കേണ്ടി വന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല നല്ല സിസ്റ്റർമാരും ഡോക്ടറും ഒക്കെ ആയിരുന്നു എന്തായാലും നമ്മളങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ നമ്മളെ കയറ്റിയുള്ളൂ അതിൻ്റെ വലിയ കാര്യമല്ലേ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് നമ്മൾ നമ്മൾ കയറിക്കോട്ടെ നമ്മൾ ഒരുപാട് സമയമല്ലോ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങളെപ്പോലെ തന്നെ അല്ലേ എല്ലാവരും ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പോൾ എന്തായാലും അത് ശരിയാണ് എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്നതാണ് എന്നാലും വയ്യാതെ ഒക്കെ ഇരിക്കുമ്പം നമ്മളെ കണ്ടിട്ട് അവർക്ക് തന്നെ തോന്നിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ കേട്ടോ മനസ്സിനെ എനിക്കൊരുപാട് സന്തോഷം തോന്നി മൂന്ന് മണി നാല് മണിയൊക്കെ ആകുന്നു പറഞ്ഞത് നമ്മൾ ഒന്നരയാകുമ്പോഴത്തേന് തന്നെ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ട് ഒഴിവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ എന്നിട്ട് ബസ്സിൽ കയറിയിട്ട് പോവുകയാണ് അവിടെ നിന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ട് ഇനി ഹോസ്പിറ്റലിന് മുമ്പിൽ തന്നെ ബസ്സ് നിർത്തും അപ്പോൾ ഞങ്ങൾ നേരെ മുറിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ ഒരു ബസ് വന്നിട്ടുണ്ടാവും ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ പിന്നെ തളിപ്പറമ്പിലേക്ക് ഇനി ഫുഡൊക്കെ തളിപ്പറമ്പിൽ എത്തിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതുമല്ല നമ്മളറിയാത്ത നാട് കണ്ണൂരൊക്കെ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം എന്തിനെങ്കിലും ഹസ്ബൻഡിൻ്റെ കൂടി മക്കളോ കൂടിയൊക്കെ പോയതല്ലാതെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒറ്റക്കായിട്ട് അങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അതിപ്പോൾ നിവൃത്തിയില്ലാതെ അങ്ങനെ പോയതാണ് ഇതിപ്പം നല്ലോ വളവട്ടണം പുഴയാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ റെമി പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ വളവട്ടണം വളവട്ടണം പാലവും പുഴയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ മുന്നിലെ സീറ്റിലായിരുന്നിന് അതുകൊണ്ട് എടുക്കാൻ പറ്റിയതാണ് വീഡിയോ പിന്നെന്താ അങ്ങനെ എന്തായാലും പിന്നെ സമാധാനമുണ്ട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് വന്നിപ്പിന്നെ കേട്ടോ അപ്പോൾ വരുന്ന വഴിയിലുണ്ട് പിന്നെ തളിപ്പുറമ്പിലെത്തിയപ്പോൾ നിറയെ ആൾട്ടാ ഒരു ഷോപ്പിൽ നാഷണൽ എന്ന് പറയുന്ന ഷോപ്പിൽ കേട്ടോ അപ്പോൾ അവിടെ എന്താ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ നമ്മളവിടെ തന്നെയാണ് കേട്ടോ ബസ് ഇറങ്ങിയത് ബസ്സിറങ്ങിയിട്ട് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും പകുതി വില എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നുണ്ടായത് ലാസ്റ്റ് ഞങ്ങൾ ഒരു കുക്കറ് വാങ്ങിച്ചെട്ടോ നമ്മളെല്ലാം ഒന്നും നോക്കാനൊന്നും തന്നിട്ടില്ല കാരണം ഒന്നാമത് വയ്യാത്ത കാരണം ഒന്നും നോക്കാനൊന്നും തന്നിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് തളിപ്പുറമീന്ന് എക്സറേ എടുക്കാനുണ്ടേനു അത് ഇപ്പോഴേ എടുത്തു വെച്ചാൽ ഇനി പോകുന്ന ദിവസം അപ്പോൾ അതിനായിട്ട് കുറേ സമയം ചിലവഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എന്തായാലും പിന്നെ നമ്മളവിടുന്ന് ഒരു കുക്കർ എടുത്തിട്ട് പിന്നെ മൂന്ന് അല്ല നാനൂറ്റമ്പത് റുപ്പിയ്ക്ക് കിട്ടി കേട്ടോ മൂന്ന് ലിറ്ററിൽ ഒരു കുക്കർ അലൂമിനിയത്തിൻ്റെ കുക്കറാണ് കിട്ടിയിട്ടുണ്ടായത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബട പോയിട്ട് പോയിട്ട് ഇസുബേബിക്കും ആദിക്കും രണ്ട് മൂന്ന് ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു മിക്കറൊക്കെ വാങ്ങി പിന്നെ അത് നമ്മളവിടെ ചെവിട്ടി വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം മിക്കറ് കണ്ടപ്പം വാങ്ങി ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഇസുബേബിക്കും ആധിക്കുള്ള എന്തേലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വാങ്ങാതെ ഇറങ്ങാനേ തോന്നില്ല കേട്ടോ ഞാൻ എങ്ങനെയാലും ഒന്നെങ്കിൽ അവർക്ക് വാങ്ങിക്കും അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എക്സ്റേ എടുത്തു പിന്നെ ഫുണ്ട് കഴിച്ചു ചോറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫോൺ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നതാണ് കേട്ടോ പോയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ബേബി ഒക്കെ പേവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ റോഡിൽ തന്നെ ഇപ്പം ഞങ്ങളിങ്ങനെ സാധനമൊക്കെ എടുത്തിട്ട് അങ്ങനെ കയറി പോകാണ് ആദ്യം സാധനമൊക്കെ വാങ്ങിയിട്ട് സ്പ്രേറ്റ് ഉണ്ടായിരുന്നു കഴിയുമ്പോൾ ഞങ്ങൾ താഴ്ച്ചപ്പം അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ ആദ്യം അതൊക്കെ വാങ്ങിയിട്ട് മുട്ടാക്കൊക്കെ വാങ്ങിയിട്ട് അവരെ കാര്യം അതിൽ വേണ്ടോ അത് വാങ്ങിയിട്ട് പോയിട്ട് ഹിസുബേവി ഉണ്ടോ ഒക്കെ പക്ഷേ സുബേവി ഒന്നും നിക്കറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് എന്താ ഇതൊരു ചെടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഇലയൊക്കെ അടിപ്പോവോ ഒന്നും ചെയ്യില്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചതാണ് വട ബസാറിനാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചത് ഹിസുബേവിക്കും ആദ്യക്കമുള്ള നിക്കർ ഞാൻ എടുത്തു കൊടുക്കുകയാണ് പിന്നെ കുക്കർ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് പിന്നെ എനിക്കിഷ്ടമായിട്ടോ എൻ്റെ അടുത്ത് വലിയ കുക്കറ് കറി ഒരു അഞ്ച് ലിറ്ററിൻ്റെ ആ ആകെ ഒരു കുക്കറേ ഉള്ളൂ അപ്പം പിന്നെ പരിപ്പ് കറിയും പയറൊക്കെ വെക്കണമെങ്കിൽ ചെറിയ കുക്കർ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ അത് രണ്ട് ചവിട്ടിയും വാങ്ങിയിട്ടുണ്ട് ചെറുത് കേട്ടോ ബാത്റൂമിൻ്റെ അടുത്തൊക്കെ ഇടാനായിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല വീടൊക്കെ പണിയൊക്കെ തീർന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി വെറുതെ വാങ്ങിയിട്ട് വാങ്ങിയിട്ടിപ്പോൾ അങ്ങനെ അതിലെ മണ്ണും അത് ഇതൊക്കെ ഇട്ട് കളയാനുള്ളത് കൊണ്ടാണ് കേട്ടോ നൽകാനും രണ്ടെണ്ണം രണ്ട് ബാത്റൂമിലേക്കുള്ളത് മാത്രമായിട്ട് വാങ്ങിച്ചത് അതും കുറഞ്ഞ വിലയുടെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അധികം നല്ലതൊന്നല്ല നമുക്കത് പെട്ടെന്ന് പിന്നെ മോശമായി കഴിഞ്ഞാൽ കളയാനും പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത് ഇതേ കുക്കറ് ഞാനൊരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു കുക്കർ വാങ്ങിക്കണം എന്നുള്ളത് എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ രണ്ട് ലിറ്ററിൻ്റെയും മൂന്ന് ലിറ്ററിൻ്റെയും കുക്കർ അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ എഴുന്നൂറ് എണ്ണൂറൊക്കെ പറയുമ്പോൾ അങ്ങനെ വാങ്ങിക്കാതെ വരും ഇതിനിപ്പം എന്തായാലും പിന്നെ അത്രയും പൈസ തന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നാന്നൂറ്റി അമ്പതോ നാനൂറ്റി അറുപതോ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ വാങ്ങിക്കണമെന്ന് ചെടിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ അജനലിൻ്റെ മോള് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വെക്കുവാണ് അപ്പോൾ പിന്നെ ഓരോ ഇല എന്നപ്പോൾ ദോശക്കുള്ള അരിയൊക്കെ അവിടെ പൊതി വെച്ചിട്ടുണ്ട് ഉഴുന്നിന് ഉഴുന്ന് ദോശമൊക്കെ ഉള്ളത് കേട്ടോ നാളത്തിനുള്ളത് അങ്ങനെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞു ഇതൊക്കെ ഒന്ന് എടുത്ത് അവിടെ വെക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ നമുക്ക് ഇത് ഒരു സമാധാനം വെള്ളമൊന്നും ഒഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ പോയ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒന്നാമത് എടുക്കാൻ വയ്യാത്ത കാരണമാണ് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ടാവാം അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം